അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ വാർഷിക പെരുന്നാളും വിശുദ്ധ ദീപമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ ബിസേലിയോസ് ബാവായുടെ ശ്രാദ്ധ പെരുന്നാളും ഈ മാസം 12, 13, 14 തീയതികളിൽ നടക്കും. ശ്രേഷ്ഠ ബിസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പെരുന്നാൾ ലളിതമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-ാം തീയതി രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേ കുർബാനയ്ക്കും ശേഷം തിരുനാളിന് കൊടിയുയരും. ശ്രേഷ്ഠ ബിസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പെരുന്നാൾ ലളിതമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ അതിന്റെ 57-ാമത് വാർഷിക പെരുന്നാൾ നവംബർ മാസം 12, 13, 14 ചൊവ്വ ബുധൻ വ്യാഴം മൂന്ന് ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ആബുൻ മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ദേഹവിയോഗത്തിൽ പരിശുദ്ധ സഭ ദുഃഖാചരണം 14 ദിവസത്തേക്ക് ക്രമീകരിച്ചിരിക്കുകയാണ്. 13-ാം തീയതി രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും പ്രസംഗത്തിനും ശേഷം നവീകരിച്ച സുനോറോ പേടകത്തിന്റെ കൂതാശു നടക്കും. വൈകിട്ട് നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും ഹൈറേഞ്ച് മേഖലാ മെത്രോപൊലിത്ത ഡോക്ടർ ഇലിയോസ് മോർ അത്താനോസിയോസ് കാർമികത്വം വഹിക്കും. തുടർന്ന് സുനോറോ വണക്കവും പ്രദക്ഷിണവും നേർച്ച സദ്യയും നടക്കും. 14-ാം തീയതി രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും പ്രസംഗത്തിനും മൈലാപ്പൂർ ഭദ്രാസന മെത്രോപൊലിത്ത ഐസക് മാർ ഒസ്താത്തിയോസ് കാർമികത്വം വഹിക്കും. 10:30 സുനോറോ വണക്കവും നെയ്യപ്പ് നേർച്ചയും പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും നേർച്ച സദ്യയും ലേലവും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ, സഹവികാരി ഫാദർ ബേസിൽ ജേക്കബ് പുളിഞ്ചോട്ടിൽ, ട്രസ്റ്റിമാർ, സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു.